നമസ്കാരം, ഞാൻ സാലു കെ ജോർജ്, ആർട്ട് ഡയറക്ടർ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മാമ്പഴക്കാലം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒരു ദിവസം ജോർജ് സാർ എന്നെ വിളിക്കുകയാണ്, സാലു ഇന്നുമല്ല നമ്മുടെ പുതിയ പടം തുടങ്ങുകയാണ്, സാലുവാണ് ആർട്ട് ഡയറക്ടർ, സാലു വന്നാൽ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെ ഞാൻ ടി എ ഷാഹിദുമായിട്ട് മറ്റേ എറണാകുളത്തുള്ള ഫ്ലാറ്റിലിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഫ്ലാറ്റിലെത്തി ടി എ ഷാഹിദ് സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു ഈ വീട് വലിയൊരു കഥാപാത്രമാണല്ലോ ഇതിൽ എന്ന് പറയുക. ഞങ്ങളതിൻ്റെ പിന്നെ അടുത്ത ദിവസം ആ വീട് അന്വേഷിച്ചുള്ള ഞങ്ങളുടെ യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്ത് യാത്ര ചെയ്ത് ഒടുവിൽ ഒരു രക്ഷയില്ല, ഇങ്ങനെ ഒരു വീട് കിട്ടുന്നില്ല. ജോലി സാറുണ്ട് കണ്ട് പറഞ്ഞു, സ്ഥലം ഇങ്ങനെ ഒരു ഇത്രയും അംഗങ്ങളുള്ള ഒരു വീടല്ല, ഒരുപാട് സാധനങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ടാവില്ല, പറ്റുന്നൊരു സാധനം കിട്ടുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം രാവിലെ ജോലി സാർ വിളിച്ചിരുന്നത്, സ്ഥലം ഇന്നുമൊരു വീടുണ്ട്, നമുക്ക് പോയി കാണാം. അതായത് ജോസ് പട്ടാറ എന്ന് പറഞ്ഞ ഞങ്ങളുടെ മുഹമ്മയുള്ള വീടാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ആ വീട് പോയി കാണുകയും ജോലി സാർ പറഞ്ഞു, കൊള്ളാം, നന്നായിട്ടുണ്ടല്ലോ ഇത്, ഇതിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയാൽ മതി, നമുക്ക് ഈ വീട് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആ ചേഞ്ചസിലേക്ക് പോയി, ആ വീടിൻ്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഇതുവരെ സിനിമയിൽ വരാത്ത ഒരു വീട് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണല്ലോ, ഭയങ്കര ഒരു ഫ്രഷ് ലൊക്കേഷൻ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ ആർട്ടിൻ്റെ ആൾക്കാരവിടെ പരിപാടി തുടങ്ങി. ഇന്റീരിയൽ വർക്കുകളാണെങ്കിലും പുറത്ത് ഗാർഡൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ നമ്മൾ ചെയ്ത മെയിനായിട്ട് ആ വീട്ടിൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട്, അതിന് ഒരു ഫ്രണ്ടിലൊരു പ്ലാവ്, മുത്തശ്ശി പ്ലാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ പ്ലാവൊന്നും ഇല്ലായിരുന്നു, ആ പ്ലാവ് നമ്മൾ ചെയ്തതാണ്, നമ്മൾ ഫൈബറിൽ ചെയ്തതാണ് ആ പ്ലാവ്. വലിയ പ്ലാവ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ലീവ്സ് കാര്യങ്ങളൊക്കെ അത് സെറ്റായിരുന്നു. പിന്നെ അതിൽ കുറേ നല്ല ചേഞ്ചസും മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞപ്പം ശരിക്കും അതൊരു പുരമനയിൽ തറവാടാക്കി നമ്മൾ മാറ്റിയെടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ അതിൽ വരുന്നുണ്ട് മറ്റേ പുരമനചന്ദ്രൻ ഉപയോഗിക്കുന്ന പുരമനചന്ദ്രൻ്റെ ബെഡ്റൂം, പിന്നെ ഡൈനിങ് ഹാള്, പിന്നെ അങ്ങനെ ആ മെയിൻ ഹാളിലെ സംഭവങ്ങൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തു. ഒരുപാട് കാര്യം ഇത്രയും അംഗങ്ങൾ ഇരിക്കുന്ന വലിയ ഡൈനിങ് ടേബിള് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പടത്തിൽ. പിന്നെ അതേപോലെ തന്നെ ആ സോങ്, ഒരു സോങ് ഫുള്ളായിട്ട് വീട്ടിലെടുത്തിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, 75% ഒരു സിനിമ തീർക്കാന്ന് പറയുമ്പോൾ വലിയ കാര്യം, ഒരു വീട്ടിൽ തന്നെ തീർക്കാന്ന് പറഞ്ഞു. പിന്നെ അതിൽ പുരമനചന്ദ്രൻ്റെ ഒരു സ്കൂൾ കാണിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു കോമഡിയാണ്. കാര്യം അത് ഞാൻ നന്ദു പൊതുവാളോടാണ് അവിടെ പോയി അതിൻ്റെ പെർമിഷൻ മേടിക്കുന്നു. പിന്നെ ആ സ്കൂളെന്ന് പറഞ്ഞാൽ ആലപ്പുഴ അടുത്ത് തന്നെയുള്ള സ്കൂളായിരുന്നു. ആ സ്കൂളിൻ്റെ പെർമിഷനൊക്കെ മേടിച്ചു, ഷൂട്ട് ചെയ്താണൊക്കെ സമ്മതിച്ചു. ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി എനിക്ക് വന്നൊരു ഉച്ച കഴിഞ്ഞൊരു 3 മണിയോടുകൂടിയൊക്കെയാണ് ഒരു വണ്ടി, ഷോട്ടിന് വേണ്ടി ഒരു വണ്ടി ഇങ്ങനെ സ്കൂളിൻ്റെ അകത്തോട്ട്, അവിടെ ഫുള്ളി മറ്റേ ഉണ്ടക്കല്ലുകൾ ഇട്ടേക്കുകയാണ്. അതിൻ്റെ മേളിൽ വണ്ടി കയറിയെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രിൻസിപ്പാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും പിന്നെ ഞങ്ങൾ ഇതിന് മാച്ച് ചെയ്യുന്ന വേറൊരു സ്കൂൾ കണ്ടുപിടിച്ച് അടുത്ത ദിവസം അതിൻ്റെ ബാലൻസ് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായി. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലേബർ ഇന്ത്യ ഓൺലൈൻ മാസികയും പ്രിന്റഡ് മാസികയും സബ്സ്ക്രൈബ് ചെയ്യാൻ www.laborindia.com സന്ദർശിക്കുക, അല്ലെങ്കിൽ ലേബർ ഇന്ത്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ പാഠഭാഗങ്ങൾ തയ്യാറായി കഴിഞ്ഞു. www.laborindia.com വെറും 250 രൂപയ്ക്കും 1 വർഷത്തെ ഓൺലൈൻ പഠനം. സിനിമയിൽ പിന്നെ വരുന്ന വേറൊരു വീടെന്ന് പറഞ്ഞാൽ ശോഭനയുടെ വീടായിരുന്നു. അത് ആ വീടിന് വേണ്ടി നമ്മൾ കുറേ അന്വേഷിച്ചായിരുന്നു. കാര്യം അതിൻ്റെ അകത്ത് ഫൈറ്റൊക്കെ വരുന്നുണ്ടല്ലോ, മറ്റേ വില്ലനുമായിട്ടുള്ള ഫൈറ്റ് വരണം, പിന്നെ ഒരു വേറെ രസകരയുടെ വീട് വേണം നോക്കി. അങ്ങനെ നമ്മൾ ആ ഒരു വീട് കണ്ടെത്തി വേറെ ഒന്നുമില്ല, അനിയത്തിപ്പുറവിൽ വീട് തന്നെയായിരുന്നു ഇവിടെ തന്നെയുള്ള. പക്ഷേ അതിൻ്റെ ഇന്റീരിയറിലൊക്കെ കുറേ മാറ്റങ്ങൾ വേണമെന്ന് ജോർജ് സാർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു 8 കെട്ട്, അതായത് ഹരിപ്പാടുള്ള ഒരു 8 കെട്ട് വീട്, അത് അന്ന് നമ്മുടെ പ്രൊഡക്ഷൻ ആൾ മരിച്ചുപോയി, മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളുണ്ടായിരുന്നു, ഉണ്ണി രൂപാണി എന്ന് പറഞ്ഞ പുള്ളിയുടെ തറവാട് വീടായിരുന്നു. പിന്നെ അതിലെ ശോഭനയും കുട്ടിയുമായിട്ടുള്ള ഒരു സോങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്. അതിൽ ജോർജ് സാർ എന്നോട് ആദ്യം പറഞ്ഞ, സാലു ഇന്നുമല്ല നമുക്ക് ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് ഏതൊരു നല്ലൊരു പ്രോപ്സ്, മറ്റേ അതായത് മരക്തത്തിൻ്റെ പടം ഉണ്ടല്ലോ, അതിൽ ഉണ്ട് ഒരു ബീച്ചിലൊരു തകർന്ന ഒരു ബോട്ട് കിടക്കുന്ന ഒരു സംഭവമില്ലേ, ഒരു സെറ്റ് സബുസറിലിട്ട സെറ്റാണ്, അതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ നമ്മൾ വാഗമണ്ണാണ് ലൊക്കേഷൻ കിട്ടിയത്. വാഗമണ്ണിൽ ഭയങ്കര ഒരു മരനിരയിൽ മൊട്ടക്കുന്നുകളുടെ ഇടയിൽ എന്ത് ചെയ്താൽ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്, സാർ നമുക്കൊരു വിൻഡ് മില്ല് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. ആ സാർ പറഞ്ഞു, ഗുഡ് ഐഡിയ, അത് ചെയ്യും സ്ഥലം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആണ് അവിടെ സെറ്റ് വർക്ക് തുടങ്ങിയത്. ഏകദേശം 4 ദിവസം കൊണ്ടാണ് ഒരു വലിയ സെറ്റാണ്, ഏകദേശം ഒരു 50 അടി ഹൈറ്റിൽ ഉള്ള ആ വിൻഡ് മില്ല് സെറ്റ് ഇടുകയും അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ആൾക്കാർക്ക് കയറാം. അങ്ങനെയാണ് ശോഭനയും ആ കുട്ടിയും കൂടെ ഉള്ളിൽ ആ വിൻഡ്മില്ലിൻ്റെ ഉള്ളിൽ ആ കറങ്ങുന്ന ഫാനിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ള സോങ് സീക്വൻസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിട്ടായിരുന്നു, ഭയങ്കര മനോഹരമായിട്ടായിരുന്നു അത്. ആ സെറ്റ് ഭയങ്കര മനോഹരമായിരുന്നു, ഭയങ്കര. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ സോങ്ങിൻ്റെ നമ്മൾ എടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ വീടിൻ്റെ മാച്ച് ചെയ്തിട്ട് മറ്റേ ഇവിടെ ഹരിപ്പാട് ഒരു തറവാട് എടുത്തെന്ന് പറഞ്ഞില്ല, ആ തറവാട്ടിലായിരുന്നു അതിൻ്റെ ബാക്കി സീക്വൻസൊക്കെ തറവാട്ടിലെടുത്തു. പിന്നെ നമ്മൾ ആ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിലെ പാടം ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പാടങ്ങളും പിന്നെ അവിടെയുള്ള പ്രദേശങ്ങളൊക്കെയാണ് നമ്മൾ അതിന് ചെയ്തിരിക്കുന്നത്. ജോയിസാറുമായിട്ട് ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ജോയിസാറിൻ്റെ ആ ജോയിസാർ എങ്ങനെയാണ് ഷോട്ട് വെക്കാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതിലെ കണ്ണുകൊണ്ട് സാറിങ്ങനെ സാർ ആദ്യം നോക്കൂ, സാറിൻ്റെ ഒരു വൈഡ് ഷോട്ടാണ്, ഇങ്ങനെ ഉണ്ട് ആ ഒരു ഫ്രെയിം, ഇങ്ങനെ ഒരു നോട്ടമുണ്ട് സാറിൻ്റെ. നോക്കിക്കഴിഞ്ഞാൽ മോഫാം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും, പെട്ടെന്ന് അറിയാൻ പറ്റും. സാറിനെ അറിയാമല്ലോ, സാറിൻ്റെ ഫ്രെയിംസിലൊക്കെ എപ്പോഴും ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ നിരന്ന് കഴിക്കും. അപ്പം അതിനുള്ള സ്പേസും വേണം. അത്ര സ്പേസിലെ പുള്ളി അങ്ങനെ ഒരു ഇതിലേ പുള്ളി ഷൂട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഭയങ്കര രസകരമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും സാറിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ. അതിൽ അപ്പൻ്റെ നെടുമുടി വേണിച്ചേട്ടനാണല്ലോ, വേണിച്ചേട്ടൻ്റെ ഫോട്ടോയാണല്ലോ. അപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു സീനുണ്ട്, ഫുൾ കുടുംബങ്ങളൊക്കെ ആയിട്ടൊരു സീനുണ്ട്. അതിൽ ആ ഫോട്ടോ പ്രൊഡ്യൂസർ പറഞ്ഞു, സാലു ആ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതായത് ബാലേട്ടൻ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഫോട്ടോ ഉണ്ട് മറ്റേ വേണിച്ചേട്ടൻ്റെ, അത് ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ പറഞ്ഞു, ഓക്കെ അതിൽ ഫ്രെയിം മാറ്റി മൊത്തം മാറ്റിയിട്ട് റെഡിയാക്കിയാൽ മതിയല്ലോ, അത് തന്നെ വെച്ചാൽ മതി എന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. വേറെ ഫ്രെയിമൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുൾ ആർട്ട്, ഓൾ ആർട്ടിസ്റ്റ് ഉണ്ട്. അത് നമ്മൾ വൈറ്റിലെ ജോസഫേട്ടൻ്റെ വീട്ടിലാണ് അത് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഫുൾ ആർട്ടിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു, മേക്കപ്പ് ഇട്ട് വെയിറ്റ് ചെയ്യുന്നു. ഈ ഫോട്ടോ ഉണ്ട്, ഈ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ടെൻഷനായി, കാര്യം എൻ്റെ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണല്ലോ. ആ ഇത് നോക്കിയാൽ ആർട്ടിൻ്റെ കുഴപ്പമാണ്, എന്താ ഫോട്ടോ അല്ല ആർട്ടിൻ്റെ കുഴപ്പം. അത് പ്രൊഡ്യൂസറാണ്, പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് അതുമായിട്ട് വരുവാണ്. അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുന്ന ജോലി സാറ് എന്നെ വിളിച്ച് ചോദിച്ചു, എന്ത് പറ്റി സാലു? ഞാൻ പറഞ്ഞല്ല സാറ് ഫോട്ടോ. അതിന് സാലിൻ്റെ ടെൻഷനായിരുന്നു, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് പ്രൊഡ്യൂസർ ഏറ്റല്ലേ, അവർ കൊണ്ടുവരും. ഞാൻ പറഞ്ഞല്ല, ഇത്രയും ആൾക്കാർ മേക്കപ്പ് ഇട്ടിരിക്കും ആർട്ടിസ്റ്റുകൾ, അവരവിടെ ഇരുന്നോട്ടെ, അതിൻ്റെ സാലു എന്തൊരു ടെൻഷനായിരുന്നു, ഇവിടെ ഇരി. അതാണ് ജോലി സാറ്, എന്തും എപ്പോഴും ടെക്നീഷ്യൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ജോലി സാർ. പിന്നീട് ഒരു കുറച്ച് കഴിഞ്ഞപ്പം ഫോട്ടോ വന്നു, അപ്പം തന്നെ നമ്മൾ ഫ്രെയിമിൽ കയറ്റി എടുത്ത് ഷൂട്ട് ചെയ്തു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷമി തിലേൻ്റെ ഒരു ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതെനിക്ക് തോന്നുന്നത് അതിൻ്റെ ലൊക്കേഷൻ കണ്ടിന്യൂന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാവിലെ വെളുപ്പിന് 6 മണിക്ക് ഞാൻ പോയി, ഞങ്ങളെല്ലാവരോടെ പോയി, ഞാൻ ക്യാമറമാനുണ്ട്, ഞങ്ങൾ പോയിട്ട് കണ്ടുപിടിച്ച ലൊക്കേഷനാണത്. കുറേ ലൊക്കേഷനൊക്കെ കണ്ടു. അങ്ങനെ കാര്യം പെർമിഷൻ കിട്ടുന്നില്ല, അവിടുത്തെ കയർ ഫാക്ടറികൾക്കൊന്നും ഷൂട്ട് പെർമിഷൻ കൊടുക്കില്ല. കാര്യം എന്തെങ്കിലും ഈ തീപ്പൊരു എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പോരാ കയറിൻ്റെ. അങ്ങനെ വന്നിട്ട് നമ്മുടെ ഒരു പാർട്ടി വഴി കിട്ടിയ ഒരു ഗോഡൗണാണ്. അങ്ങനെ രാവിലെയാണ് നമുക്ക് അതിൻ്റെ പെർമിഷൻ കിട്ടുന്നത്. അപ്പം തന്നെ വന്നു, എല്ലാവരും കൂടെ വന്നു, റെഡിയായി, ഷൂട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ റെഡിയായി. പിന്നെ അതിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒരു ഓൾഡ് ഗോഡൗണാണ്, കുറേ സ്റ്റോക്ക് എനിക്ക് വന്ന് നിർത്തിപ്പോയൊരു കയറിൻ്റെ ഓൾഡ് സ്റ്റോക്കൊക്കെ ഇരിക്കുന്ന ഒരു ഗോഡൗണായിരുന്നു. ഭയങ്കര മനോഹരമായിരുന്നു ആ ഗോഡൗണിൻ്റെ ഒരു ഉള്ളിൽ കയറി. ഭയങ്കര ഭംഗിയുള്ളൊരു ലൊക്കേഷനായിരുന്നു നമുക്ക് കിട്ടിയത്. പെട്ടെന്ന് ലോട്ടറി അടിച്ച പോലെ കിട്ടിയൊരു ലൊക്കേഷനായിരുന്നു. പടത്തിൻ്റെ ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ കുടുംബാംഗങ്ങളൊക്കെ മാറി താമസിക്കുന്ന ഒരു വീടുണ്ട്, ബൈജു എടുക്കുന്ന ഒരു വീടുണ്ട്. അതും ഇതുവരെ ഷൂട്ട് ചെയ്യാത്തൊരു വീടാണ്. അത് മോഹമ്മയ്ക്ക് അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടാണ്. ആ പുള്ളിയുടെ വൈഫ് ചങ്ങനാശ്ശേരിക്കാരിയാണ്. അങ്ങനെ ആ ഒരു ബന്ധം കൊണ്ട് നമുക്ക് കിട്ടിയൊരു വീടായിരുന്നു. അത് പിന്നെ വേറെ ഒരു പടത്തിന് അവർ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോഴും ടി വിയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കുടുംബ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചിത്രമാണ് മാമ്പഴക്കാലം. കാര്യം ഒരു കുടുംബ സബ്ജക്റ്റാണ്, പിന്നെ നല്ല പാട്ടുകളൊക്കെ ഉള്ള നല്ലൊരു സിനിമയാണ്. അങ്ങനെ ഒരു ചിത്രം, അങ്ങനെ കുടുംബ പ്രേക്ഷകർ നന്ന ചിത്രം എന്ന് പറയുന്ന ചിത്രം എനിക്ക് തന്ന എൻ്റെ സംവിധാനം ജോയ് സാറിനും, പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറുണ്ട് മണി സാറിനും, പിന്നെ അതിന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ അസിസ്റ്റൻസിനും എല്ലാവർക്കും നന്ദി പറയുന്നത്.